Gracias por venir, Sido and Sahar. Thank you. Welcome. ഞാൻ സിഡ ഉള്ളത് കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഗൂഗിളിൽ നോക്കി ഒരു സ്പാനിഷ് സെൻറ്റൻസ് പഠിച്ചതാണ്. വാസ് ഐ റൈറ്റ്? ഓക്കെ, താങ്ക് യു. സഹൽ, നമ്മൾ ഫസ്റ്റ് സീസണിൽ കാണുമ്പം സഹൽ കുറേ മലയാളികളുടെ കൂട്ടത്തിലുള്ളൊരു മലയാളി പയ്യൻ. സെക്കൻഡ് സീസണിലേക്ക് നമ്മൾ ബ്ലാസ്റ്റിംഗ് ഔട്ടിൻ്റെ ഫസ്റ്റ് സീസണിൽ, പിന്നെ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പം സഹൽ ഒരു ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഹീറോ ആയി എല്ലാവരുടെയും ഐക്കണായി മാറിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആ ജേണി? ഇപ്പം സഹലിന് പേഴ്സണലി എന്തെങ്കിലും മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ഷൂട്ടിന് വരുവാണ്, സഹലാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പം എന്റെ ഓഫീസിലുള്ള ഒരു മിനിമം ഒരു 15 പേരെങ്കിലും പറഞ്ഞിരുന്നു ഞാനും വന്നോട്ടെ സഹലിനെ കാണാൻ. ഹീറോ ആയല്ലോ, എനിക്കറിയില്ല. സഹലിനപ്പോ പുറത്തു പോകുമ്പോ അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ല, ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിലുപരി കൂടുതൽ ഉത്തരവാദിത്വം കൂടി, അപ്പം അതിനു വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നു, അതാണ് നമ്മുടെ ജോലി. ഈ കളത്തില് എങ്ങനെയായി? കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ടോ? കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ? തീർച്ചയായും കൂടിയിട്ടുണ്ട്. അത് ഓരോരോ മാച്ച് കഴിയുന്നതോടും ഞങ്ങൾക്കത് ഫീൽ ആവും. പിന്നെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിയ എല്ലാ പ്ലേയേഴ്സിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതേപോലെ എനിക്കുണ്ട്. ഇപ്പൊ രാഹുലുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആ ഗോൾ സെലിബ്രേഷൻ ഒക്കെ ഒരു ഒരു നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നിയിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു കോമ്പിനേഷൻ. എന്താ പറയാ, അവന് ഫസ്റ്റ് ഡേ മുതൽ അടിപൊളിയാണ്, ചെക്കൻ അടിപൊളിയാണ്. പിന്നെ റൂംമേറ്റ് ആണ്. ഓ, അപ്പം എല്ലാ കളിക്കും ഞങ്ങൾ എവേ ഗെയിംസിന് പോയാൽ ഞങ്ങൾ റൂമിൽ ഒരു റൂമിൽ തന്നെയാണ് ഷെയർ ചെയ്യല്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ കളിനെ കുറിച്ചിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യല്. അപ്പോൾ ഇങ്ങനെ അവൻ പറയും എനിക്ക് ഗോൾ അടിക്കണം, ഞാൻ പറയും ഞാൻ പാസ് തരാം, അങ്ങനെ കുറേ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത്. സഹലിന് ഗോൾ അടിക്കണം എന്ന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടോ? ആ, തീർച്ചയായും. അത് എല്ലാ കളിക്കും ഞങ്ങൾ പറയാറുണ്ട്, ഞാനൊന്നും അടിക്കും, അവനൊന്നും അടിക്കും, അവൻ എന്നെ അടിപ്പിക്കും, ഞാൻ അവനെ അടിപ്പിക്കും. വെക്കാറുണ്ടോ ആര് ഗോൾ അടിക്കുന്നത്? വെറ്റൊന്നുമില്ല, ഞങ്ങള് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ എൻകറേജ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. Is that right? My answer in English, no? Yeah, you have to answer in English. Sorry, ഞാൻ ചോദിച്ചത് how is your life in Kerala എന്നാണ്. കേരളത്തിൽ ജീവിതം എങ്ങനെ പോകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. It's very good. We have no time, no too much time to go out and visit the famous places here, but I went to Port Kochi, I went to the backwaters, I think. Okay. Backwater. With my girlfriend, yeah, and it was very good, very good time. Okay, how's Kerala food? I think the foreigners have some problems with the spicy food, but I like a little bit. And I like the food like Kerala Parata is the best. Yeah, and I try with the beef. Okay. Some kodukai. Yeah. Very good, very good. Little spicy. Okay. And I love it. Yes. Sahalinte favorite food parotta beef aanalle. Beef alla butter chicken. Butter chicken. His favorite food is paratha and butter chicken. Oh, chicken. You have to try that also. That's also nice. For sure. I'll take it. അപ്പം നമ്മളൊരു ഗെയിം കളിക്കാം. ഞാൻ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെ ഫോമർ പ്ലേയേഴ്സ് ആകാം, ഇപ്പോഴത്തെ പ്ലേയേഴ്സ് ആകാം, ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഞാൻ കുറച്ച് ക്ലൂസ് തരും. നിങ്ങൾക്ക് ആദ്യത്തെ ക്ലൂവിൽ തന്നെ സഹലിന് ആൻസർ അറിയാമെങ്കിൽ പറയാം, അതല്ല അത് റോങ് ആൻസർ ആണെങ്കിൽ ഫ്രീസ് ഔട്ട് ആവും. ഐ ലെഡ് മൈ ടീം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ കപ്പ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫൈനൽസ്. സഹലിന്റെ ചാൻസ് ആണ് ഇനി. ഐ പ്ലേഡ് വിത്ത് റൊണാൾഡീനു ആസ് എ ടീനേജർ. ഓക്കെ, ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ സീറോ. ഐ എം ദി ഓൺലി മലയാളി ടു പ്ലേ ഇൻ ഫിഫ വേൾഡ് കപ്പ്. Only Malayali to play in FIFA World Cup. It can be any age group. Doesn't mean the senior FIFA World Cup. Oh, Rahul KP. Yeah, right. He played in under 17. Ah, okay. Well, you have to give that. That's easy, isn't it, under 17? Okay, yeah, that's right. അത് കൊടുക്കണമായിരുന്നല്ലേ, അണ്ടർ 17 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് ഷെയർ ചെയ്യണോ? പ്രോബ്ലം. ഐ എം ബോൺ ഇൻ സ്കോട്ട്ലൻഡ്, പ്ലേഡ് ഫോർ കാനഡ ആൻഡ് ഐ എം എ ലിവർപൂൾ സപ്പോർട്ട്. സ്കോട്ട്ലൻഡിൽ ജനിച്ചു, കാനഡയ്ക്ക് വേണ്ടി കളിച്ചു, ലിവർപൂൾ ആരാധകൻ. ഹ്യൂമി. കറക്റ്റ്. ഐ വാസ് ബോൺ ഇൻ അലൈൻ യു എ ഇ. ഐ വാസ് ബോൺ ഇൻ അലൈൻ യു എ ഇ. കാൻ ഐ ഗോ ടു ദ സെക്കൻഡ് ക്ലൂ? സഹാൽ.
റൈറ്റ്. ഇതെല്ലാം ഭയങ്കര ഈസി ആയി പോയി, പെട്ടെന്ന് ഇവർ ആൻസർ പറയട്ടെ. നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹലിനോട് ചോദ്യം, മൈ മിഡിൽ നെയിം ഈസ് യുജീൻ. സെക്കൻഡ് ക്ലൂയിലേക്ക് പോവാം. ഐ പ്രാക്ടീസ് കരാട്ടെ ആൻഡ് സ്വിമ്മിംഗ് ബിഫോർ ടേക്കിംഗ് എ ഫുട്ബോൾ. Okay, the third clue. I'm a Fairnooth Academy player. Jiani? Jiani. Correct. Karate അറിയാവുന്ന സഹപ്രവർത്തകനെ അറിയില്ല എന്ന് പറഞ്ഞു. No. ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കരാട്ടെ അറിയാന്ന് പറഞ്ഞിട്ടില്ല. I played in China and Iran before coming to India. Sahel. Iran? ഇപ്പോണ്ടോ? China. China and Iran. ഇപ്പോ ഉണ്ടെന്ന് ഞാൻ പറയില്ല, നേരത്തെ അത് പറഞ്ഞിട്ട് വേഗം പറഞ്ഞു കഴിഞ്ഞു. Okay, in 2017 I scored 14 goals in 24 league fixtures. 2014 il 24 malsarangalil ninnu 14 goalukal nedi. 2017 pass cheyda freeze out aaya player. Oh, the big man, the big man. ഓന് ചൈനയിൽ കളിച്ചീനി, അങ്ങനെയല്ലേ പറയാൻ വരും. മെസ്സി. കറക്റ്റ്. Okay, another clue. I was born in August 27, 1990. Maybe you have to give him more. You? Very good. You helped him. That's why he answered question. Possible. So you are the winner. What? You are the winner. Ah, winner. Okay. Thank you. Congrats. Okay, of course. Thank you. അതേലും സഹലും സിഡോയും അവരുടെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നു. ലാസ്റ്റായിട്ട് നമുക്ക് സിഡോയ്ക്ക് ഒരു മലയാളം വാക്ക് പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ. സഹൽ ഏത് വാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നേ? കുറച്ച് പ്രയാസമുള്ളതായിക്കോട്ടെ. കൃഷ്ണമൂർത്തി. ഓക്കെ, പഠിപ്പിച്ചു കൊടുക്കാം. ഓൺലി വൺ വേർഡ്. ക്യാൻ ബി എ നെയിം ഓഫ് പ്ലേസ്, എനിതിങ്. കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി. സിമ്പിൾ. Very great. Yeah, it's very simple. You can tell me more. Okay. Ini venam drishtadhyumnan. Drishtadhyumnan. Correct. Great. Duryodhanan. Eh? Duryodhanan. 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 Correct. Perro. 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 Escarabajo. Escarabajo. Very good. Because he speaks in Arabic, that's why easy for him. Very good.